ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദ്യാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു പുഡിങ്ങാണ്. വാട്ടർമെലൺ വെച്ചിട്ടൊരു പുഡിങ്ങാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ആകെക്കൂടെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വാട്ടർമെലൺ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വാട്ടർമെലൺ പുഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വാട്ടർമെലൺ കട്ടായിട്ട് എടുക്കാം. അടിപൊളി ഗുമ്മടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഹാഫ് പോർഷൻ മതി. ഹാഫ് പോർഷൻ നമുക്ക് എടുത്തു വയ്ക്കാം. ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഈ പൾപ്പൊക്കെ എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ അടർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തെ ഒരു മെയിൻ പഴം എന്ന് വെച്ചാൽ ഇതിൻ്റെ സീഡ്സ് എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീഡ്സ് എടുക്കാനായിട്ട് തുടങ്ങാം. പതുക്കെ പതുക്കെ ഇങ്ങനെ സീഡ്സ് എടുത്ത് കളയണം. അതാണ് ഇതിലത്തെ ഒരു പണിയായിട്ട് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ സീഡ്സൊക്കെ എടുത്ത് കളഞ്ഞ് തണ്ണിമത്തൻ്റെ പീസ് മാറി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ സീഡും റിമൂവ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. സീഡ് റിമൂവ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് 5 മിനിറ്റ്സ് കൊണ്ട് നമ്മളെല്ലാ സീഡും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. തണ്ണിമത്തൻ അത്യാവശ്യം നല്ല വെള്ളമുള്ള ഫ്രൂട്ടാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൻ്റെ ജ്യൂസ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ വാട്ടർമെലൻ്റെ ജ്യൂസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു 5 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് വീണ്ടും അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ചൂടാവട്ടെ, ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി അടുത്തായിട്ട് വേണ്ടത് ചൈന ഗ്രാസാണ്. ഞാൻ പ്ലെയിൻ ചൈന ഗ്രാസാണ് എടുത്തേക്കുന്നത്, ബേക്കേഴ്സിൻ്റെ ആണ്. ഇതിൻ്റെ വില വരുന്നത് 47 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് 10 ഗ്രാമാണ് ആവും. അപ്പോൾ ഞാൻ അതൊരു പാനിലേക്ക് വെച്ച് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത് അലിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ആദ്യമിട്ട കണ്ടീഷൻ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നോക്കിയേ, പെട്ടെന്ന് തന്നെ അതങ്ങ് അലിഞ്ഞ് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 2-3 മിനിറ്റ്സിനൊക്കെ ഇത് ആയിക്കിട്ടോ കേട്ടോ, യാതൊരുവിധ പ്രശ്നവുമില്ല. പെട്ടെന്ന് തന്നെ ഇതങ്ങ് അലിഞ്ഞ് വന്നോളും. നമ്മുടെ ചൈന ഗ്രാസൊക്കെ നല്ലതുപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാട്ടർമെലോണിൻ്റെ ജ്യൂസിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1 മിനിറ്റ് മാത്രം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിമിലിട്ടിട്ട്, ലോ ഫ്ലെയിമാണ്, മീഡിയം ലോ ഫ്ലെയിമിട്ടിട്ട് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും 1 മിനിറ്റോളം. എന്നാലും നമുക്കിത് അരിച്ചെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. കാരണം ചൈന ഗ്രാസ് എങ്ങാനും അലിയാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുകളിലോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ കുമ്മട്ടിയുടെ തോടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അരിപ്പയും വെച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം.
കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് ഇട്ട് കൊടുക്ക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ ഇത് ഫ്രീസറിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. കുമട്ടി ഡയറക്റ്റ് ഫ്രീസറിൽ വെക്കാൻ പറ്റില്ല, കാരണം റൗണ്ട് ഷേപ്പ് ആയിരിക്കില്ല. അപ്പോൾ ചെറിയൊരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രീസറിലോട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 2 hours ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ പുഡിങ് എങ്ങനെ ആയെന്ന്. യെസ്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്ടർ മെലോൺ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സ്മൂത്തായിട്ടുണ്ട് അകത്തൊക്കെ. അടിപൊളി വാട്ടർ മെലോൺ പുഡിങ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി, യെസ്, കണ്ടില്ലേ, അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്കിത് ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടാവും ഇതിന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.